കൗണ്ട്ഡൌൺ ആരംഭിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പടപ്പെട്ടി ബസർ അടിച്ച് ആ പടപ്പെട്ടി ആര് കൊണ്ടുപോകും? റിനോഷിന്റെ പെട്ടി പാക്ക് ചെയ്യാണ് വീട്ടുകാർ. മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ നടന്നു? ഷോഫയും ജുനൈസും എല്ലാം പറഞ്ഞു തീർത്തോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ വീട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് റിനോഷിന്റെ പെട്ടി വന്നിരിക്കുകയാണ്. വീട്ടില് അത് പാക്ക് ചെയ്യണം. മിക്കവാറും എനിക്ക് തോന്നുന്നു റിനോഷിന്റെ കാര്യത്തിൽ എനിക്ക് വേറെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും റിനോഷിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ റെനീഷ, സെറീന, നാദിറ, ജുനൈസ് എല്ലാവരും കൂടി ഇരുന്ന് പാക്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അകത്തേക്ക്. അപ്പോൾ എനിക്ക് ഡിസ്ചാർജ് ആകുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല കേട്ടോ. അതൊക്കെ ഇനി നടക്കത്തെ. ഇനി അങ്ങോട്ട് മേ ബി അങ്ങോട്ട് കൂടുതൽ തുണിക്കും ക്ലോത്തിനൊക്കെ വേണ്ടിയിട്ട് തിരിച്ച് കൊടുത്ത് വിടുകയാണെന്നാണ് തോന്നുന്നത്. റിനോഷിൻ്റെ അടുത്തേക്ക് പെട്ടി പാക്ക് ചെയ്ത് ഇവിടെയാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഷിജുവും അഖിലും ഒക്കെ രാവിലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ജുനൈസ് ശോഭയെ സംസാരിക്കുന്നുണ്ട്. ജുനൈസ് ശോഭ ഇവിടെ ജുനൈസിന് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഇന്നലത്തെ പ്രശ്നം. ശോഭ കളം മാറ്റി ചവിട്ടി. അപ്പോൾ ശോഭ പറഞ്ഞു, ഞാൻ കളം മാറ്റി ചവിട്ടിയിട്ടൊന്നുമില്ല, ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ടാസ്കിൽ കളിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം എന്താ പ്രശ്നം എന്ന് ജുനൈസിനോട് ചോദിക്കുന്നത്. ആ ഉമ്മ വെച്ചതും ഫ്ലൈയിങ് കിസ്സും, ഞാൻ ഫ്ലൈയിങ് കിസ്സല്ലേ കൊടുത്തത്, അതിലിപ്പോൾ എന്ത്? അല്ല അങ്ങനെയല്ല, എനിക്കത് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എന്നൊക്കെയുള്ള രീതി മനസ്സിലായി. ഇന്നലെ അവർ പിന്നെ ടോമാൻ ചെറിയ കണ്ട് പല കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഗെയിമുണ്ട്, അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടും എന്നുള്ളൊരു പേടിയുണ്ട്. അതേപോലെ അയ്യോ ഇവർ കളം മാറ്റിയോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. നമുക്ക് ഇവരുടെ മനസ്സിലുള്ളത് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർ കളിക്കുന്ന ഗെയിമൊന്നും നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഇവരെന്താ ഉദ്ദേശിക്കണമെന്നും പല കാര്യങ്ങളുണ്ടാവാം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഏകദേശം അവർ തുറന്ന് പറയും എന്താ ഉദ്ദേശിക്കണം, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അല്ലെങ്കിൽ സൽമാൻ ചോദിക്കും, ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. ഇവിടെ ആണെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കാത്തതുകൊണ്ട് തന്നെ പല കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം നമുക്ക് അവസാനം വരെ അവരെ പിടികിട്ടൂല, കൺഫ്യൂഷൻ ആയിരിക്കും. മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, നമുക്കൊരു വ്യക്തിയെ പോലും നമുക്ക് ഇത് ഫേക്ക് ആയിരുന്നോ എന്നുകൂടി മനസ്സിലാക്കാത്ത രീതിയിലാണ് ഓരോ വ്യക്തികളും കളിക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ. അമ്മാതിരി ഫേക്ക് കളിച്ചുകളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, ഇവരെന്താ മനസ്സിൽ വിചാരിക്കുന്നത്, ഒന്നും മനസ്സിലാക്കാത്തില്ല. അപ്പോൾ ജുനൈസ് പല രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ ചിലപ്പോൾ ശോഭയ്ക്കും അഖിലിന് സ്ക്രീൻ സ്പേസ് കിട്ടും, ടോമാൻചെറി വരാം, അല്ലെങ്കിൽ അയ്യോ ഈ ശോഭ ചേച്ചി എന്നോട് പറഞ്ഞതല്ലേ അഖിലിനോട് ഇനി ഇതൊന്നും ഇല്ല എന്നുള്ളത്, അതെന്തുകൊണ്ടാണ്? അങ്ങനെയും ചിന്തിക്കാം, എങ്ങനെ വേണോ ചിന്തിക്കാം. അപ്പൊ ശോഭ ഇവിടെ പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് വലിയൊരു ഇതൊന്നും എനിക്ക് പുള്ളിക്കാരനോട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ഗ്രഡ്ജ് വെക്കാൻ തയ്യാറല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ജുനൈസ് പറഞ്ഞു അല്ല. എന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പിന്നെയും വഴക്കായി. വഴക്കൊന്നും ആയില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇങ്ങനെയായിരുന്നു, അതായത് നിങ്ങൾ കൂടെ ഉള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശിക്കുന്ന ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രവൃത്തി എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ റെനീഷ വന്നിട്ട് നാദറെ പറയാണ് പാത്രം കഴുകണം, വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടി പഠിപ്പിക്കും. ജുനൈസ് നാദറേനെ തന്നെ പിന്നെയും കുത്തയാണ്, അതായത് വളച്ചൊടിക്കലും വെള്ള പൂശലും ഒക്കെ മാറ്റി നന്നായിട്ട് പോവാൻ പറയും. പിന്നെ അഖിൽമാരായാലും എനിക്ക് പറയണമെന്നുണ്ട്. അത് പിന്നെ പുള്ളിക്കാരന് ആ പേര് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ജുനൈസിന് സെറീന വന്നിട്ട് പിന്നെയും ജുനൈസിനെ പറയുന്നുണ്ട് നിനക്ക് ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ പറഞ്ഞു തരാം, ശോഭ റെനീഷയെ തുമ്മാൻ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയണു. നാദർ തിരിച്ചു കുത്തയാണ് ജുനൈസിന്, നിനക്ക് ഇവിടെ തമാശ എങ്ങനെ പറയണമെന്നും പുരോഗമനം പറഞ്ഞ് പഠിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ, ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ തിരിച്ച് ജുനൈസിനിട്ട് കുത്തുന്നുണ്ട്. അതേപോലെ ഷിജു ജുനൈസിനെ പറയുന്നുണ്ട് ഷാ പറയാനും നിനക്ക് ഴാ കറക്റ്റ് പറയാനും നിനക്ക് അറിയില്ല, നീ മയാ എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാവരും കോമഡിയായിട്ട് എടുക്കുന്നത്. അഖിൽ ഇവിടെ അവർ നാദിറയും ജുനൈസും മാത്രമേ ഉള്ളൂ ഇത് ഗെയിമായിട്ട് എടുത്തത്. അഖിൽ ഇവിടെ സെറീനയുടെ റെനീഷയുടെ വഴക്ക് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചക്ക കൊണ്ടുവന്നിട്ട് റെനീഷ സെറീന റെനീഷയ്ക്ക് കൊടുക്കുമ്പോൾ പഴം എന്തിങ്ങനെ ആയിപ്പോയെന്ന് റെനീഷ അങ്ങോട്ട് ചോദിക്കും. ഇതാണ് ഇവരുടെ വഴക്ക്. ഇവർക്ക് തന്നെ അറിയില്ല എന്താണ് വഴക്കെന്നുള്ളത്. അങ്ങനെയാണ് മോർണിംഗ് ആക്ടിവിറ്റി. പിന്നെ പടപ്പട്ടിയുടെ കാര്യം, പടപ്പട്ടി മിക്കവാറും കുറച്ചും കൂടെ താമസിക്കും. ഇന്നലത്തെ ടാസ്കിൻ്റെ ബാക്കിയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും പടപ്പട്ടി വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് ശേഷം. പിന്നെ ലാലറ്റിൻ്റെ പുതിയ പ്രൊമോ വന്നായിരുന്നു, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്, 5 ദിവസം കൂടിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് എത്രമാത്രം എക്സൈറ്റഡ് ആണ് നിങ്ങൾ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ പറയൂ, കഴിഞ്ഞ സീസണിനെ പോലത്തുള്ള എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ടോ ബിഗ് ബോസ് സീസൺ 5 കാണാൻ വേണ്ടിയിട്ട്? ആരായിരിക്കും വിജയി, ആരായിരിക്കും ടോപ്പ് 2, ആരായിരിക്കും ടോപ്പ് 5 കാണാൻ, പിന്നെ പെട്ടി എടുക്കുന്നത് ആരായിരിക്കും? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെ മനസ്സ് പറയണേ ഇവർ മിക്കവാറും നന്മ ചമയാനുള്ള ചാൻസാണ് കൂടുതലെന്നുള്ളത്. എനിക്ക് ആവശ്യമില്ല, എനിക്കിവിടെ നിൽക്കേണ്ട, എനിക്കിവിടെ നിൽക്കുന്ന പ്രയോറിറ്റിയാണ് വലുത്, എനിക്കിവിടെ ഇവിടെ നിന്ന് 100 ദിവസം തികച്ചു പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം, ഇനി എത്ര രൂപ വന്നാലും എനിക്ക് പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ എന്തോ എനിക്കറിയില്ല. ഇനി വിചാരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമോ എന്തോ എല്ലാ സീസണിലെ പോലെ. ഒരു പിടിയും കിട്ടുന്നില്ലടാ, നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ ഇതാണ് രാവിലെ നടന്ന കാര്യങ്ങൾ. ഇപ്പോൾ റിനോഷിൻ്റെ പെട്ടി പാക്ക് ചെയ്ത് അവരകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പുതിയ വീഡിയോയും ഇവരുടെ അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.